ഇത് നമ്മുടെ അതുപോലെ തന്നെ ഓർത്തോഗ്രാഫി പ്രശിഷണ മറ്റൊരു പിക്ചറാണ് ഇപ്പോൾ ഇവിടെയത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എടുക്കേണ്ടത് ഇപ്പോൾ ഫ്രണ്ട് വ്യൂയിൽ നമ്മൾ കാണാൻ പോകുന്ന സർഫസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ കാണും ഈ കററുടെ സർഫസിൻ്റെ ടോപ്പ് വരെയായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുക പിന്നെ ഈ ഒരു സർഫസ് കാണും ഈ കററുടെ സർഫസിൻ്റെ സൈഡ് വരെയാണ് കാണുക അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലൊരു സെക്ഷനായിരിക്കും കാണും കാരണം ഇവിടെ എന്താണ് രണ്ട് സി ചാനൽ പോലെ ഒരു സാധനം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ വെച്ച് നിങ്ങളത് വരച്ച് നോക്കണം ഗ്രാഫിക്സ് പഠിക്കാൻ വരച്ച് നോക്കുക അല്ലാതെ മറ്റൊരു മെത്തേഡും ഇല്ല ഒന്നോ രണ്ടോ പ്രോബ്ലം പറഞ്ഞു തരാം ബാക്കിയുള്ളത് നിങ്ങൾ വരച്ച് തന്നെ നോക്കണം അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആദ്യം ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് കണ്ടുപിടിക്കണം മൊത്തം ലെങ്ത്ത് അറുപത്തി അഞ്ച് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എഡ്ജിൽ നിന്ന് നാൽപ്പത്തി എട്ട് അറുപത്തഞ്ച് നാൽപ്പത്തെട്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നും ഈ ഇതിൻ്റെ റേഡിയസ് കൊടുത്തിട്ടുണ്ട് പതിനേഴാണ് അപ്പം നൂറ്റി മുപ്പത് എം എം ലെങ്ത് ഉണ്ട് ഇവിടുന്ന് ഇവിടുത്തേക്ക് അപ്പം നമ്മൾ ആദ്യം നൂറ്റി മുപ്പത് എം എം ലെങ്ത്തിൽ ഒരു ലൈൻ വരച്ച് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് ഹൈറ്റ് ഇവിടെ പതിനേഴാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് പതിനാറാണ് ഇപ്പം ശ്രദ്ധിക്കണം ഈ എഡ്ജ് മുതൽ ഇവിടത്തേക്ക് പതിനാറ് എം എം ഹൈറ്റിൽ ഒരു സ്ക്വയർ വരയ്ക്കുക റെക്റ്റാംഗിൾ വരയ്ക്കുക ഇവിടെ പതിനേഴിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സി ചാനൽ വരയ്ക്കുക കാരണം ഇവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു വെബ് കാണും ഈ ഒരു വെബ് കാണും അതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടോ ഹൈറ്റ് പറഞ്ഞിട്ടില്ലേ നമുക്ക് ഇൻഡയറക്റ്റ്ലി ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഹൈറ്റ് നമുക്ക് നോക്കാം ഇതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് ഇരുപത്തി ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആറ് ഇവിടെ ഒരു ആർ സിക്സ്റ്റീൻ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് അവർ ഡയമെൻഷൻ തന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പിന്നെ ടോപ്പിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ കർവേച്ചർ തന്നിട്ടുണ്ട് ആർ സിക്സ്റ്റീൻ അപ്പം മൊത്തം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നും പതിനാറും ആയിരിക്കും മുപ്പത്തി ഏഴായിരിക്കും ഇതിൻ്റെ ഈ ഹൈറ്റ് ഇതിൻ്റെ വിടുത്ത് പിന്നെ തന്നിട്ടുണ്ട് വിടുത്ത് പിക്ചറിൽ ഇത് മൊത്തം അറുപത്തി അഞ്ചാണ് ഇത് നാല്പത്തി ഒന്നാണ് സിമെട്രിക്ക് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിൻ്റെ പകുതി എടുത്താൽ മതി അപ്പോൾ ഇരുപത്തിനാലിൻ്റെ പകുതി ഈ വിടുത്ത് പന്ത്രണ്ടായിരിക്കും അപ്പോൾ ഇവിടെ കാണുന്ന ഈ വിടുത്ത് പന്ത്രണ്ടായിരിക്കും ഇതേ അവർ വരച്ചിരിക്കുന്ന പന്ത്രണ്ട് തന്നെയാണ് പിന്നെ ഈ വിടിക്കാൻ പറ്റും സൈഡ് വ്യൂ സൈഡ് വ്യൂ ഈ സൈഡിൽ നിന്നുള്ള സൈഡ് വ്യൂ ആണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫേസ് ഇവിടുത്തെ ഈ കട്ട് അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റഡ് പാർട്ടായിരിക്കും കാണുന്നത് അതുമാത്രമേ നമ്മൾ ഈ സൈഡ് വ്യൂന്ന് കാണത്തുള്ളൂ ഈ സൈഡിൽ നിന്നാണെങ്കിൽ ഈ പോർഷൻ ഉണ്ടാവില്ല ഇത് മാത്രം വരച്ചാൽ മതി അത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയും അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈഡ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും അത് നിങ്ങൾ വരച്ച് നോക്കുക താഴത്തെ ഈ സ്ക്വയർ ഈ കാണുന്ന സ്ക്വയർ ഉണ്ടല്ലോ അത് ഈ പോർഷനാണ് ഈ കട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം ഈ ഇതിനെയാണ് നമ്മൾ ചാംഫർ എന്ന് പറയുന്നത് ഇന്ത്യ എല്ലാം ഡയമെൻഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കുക ഇനി നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഈ ഫേസ് ആയിരിക്കും പിന്നെ ഈ ഫേസ് കാണും ഈ രണ്ട് ഫേസസും കാണും അപ്പോൾ അത് നിങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഡയമെൻഷൻ വെച്ച് എന്നൊന്ന് വരച്ചു നോക്കുക ഇങ്ങനെ കാണും ഈ പോർഷനെയാണ് നിങ്ങൾ ടോപ്പിൽ നിന്ന് വരച്ചാൽ ഇങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് വെബിനെ നിങ്ങൾ രണ്ട് സ്ക്വയറായിട്ട് കാണും ഇവിടെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഹോൾ ഡോട്ടഡായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഹോൾസും കൂടെ വരയ്ക്കണം അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നാൽപ്പത്തി നാല് എന്നതിൽ പറഞ്ഞ കാരണം ഇവിടെ നമ്മൾ നാൽപ്പത്തി നാല് എടുത്തിട്ടുണ്ട് അതിൻ്റെ റേഡിയസും കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണിത് വരയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റിനാണ് പരീക്ഷയ്ക്ക് സാറിനെ ചോദിക്കുന്നത് ഒരു തവണ ഈ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പർ കണ്ടിട്ടുണ്ട്